കയറി. മറൈൻ വേൾഡിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. പാർട്ട് വണ്ണിൽ നമ്മൾ ഇവിടെ എങ്ങനെ വരാമെന്നും ടിക്കറ്റ് റേറ്റും പിന്നെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ കണ്ടു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം, കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ റെയിൻ ഫോറസ്റ്റിൽ നിന്നും ഇറങ്ങിയ ശേഷം നമ്മൾ കുറച്ച് കടൽ ജീവികളെ പരിചയപ്പെടാനാണ് പോകുന്നത്. അല്ല, ഈ ശംഖ് പോലത്തെ ഷെല്ല് ഒച്ചിന്റെ ആണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഒച്ചിന്റെ ഷെല്ലിൽ നിന്നും ഞണ്ട് പോലെ ഒരു ജീവി പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോ ആ കൗതുകത്തിൽ എന്താന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്. ഹെർമെറ്റ് ക്രാബ്സ് തന്റെ മൃദു ശരീരം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒച്ചുകളുടെ തോടാണ് ആശ്രയിക്കാറുള്ളത്. അപ്പോ അതാണ് നിങ്ങളിപ്പോ കാണുന്ന ആ ഒരു ഞണ്ട്, അതായത് ഹെർമെറ്റ് ക്രാബ്. ശംഖിൽ ജീവിക്കുന്ന ഇവയെ സന്യാസി ഞണ്ട് എന്നും പറയാറുണ്ട്. അപ്പൊ ഇവിടെ ഒരു കൂറ്റൻ സിലിണ്ടർ അക്വാറിയത്തിൽ സ്റ്റാർ ഫിഷും ലോബ്സ്റ്ററും ഒക്കെ വിലസി നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ലോകത്തേക്കുള്ള ഒരു ഇടനാഴിയിലാണ് ഈ ഒരു സിലിണ്ടർ അക്വാറിയം ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിത് ഇടനാഴിയിലൂടെ പോവാം. ഇവിടെ ഒരു നല്ലൊരു ആർട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഏതോ ലോകത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു ഫീലാണ് ഇവിടെ എത്തുമ്പോൾ. രാമോജി ഫിലിം സിറ്റി ഒക്കെ ഓർത്തു പോകുന്ന ഒരു 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 നല്ലൊരു ഫീൽ. ഞാൻ ആദ്യമായി രാമോജി ഫിലിം സിറ്റിയിലാണ് ഇതേപോലെയുള്ള ആർട്ട് വർക്ക് ഒക്കെ കാണുന്നത്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ആർട്ട് വർക്ക് ഒക്കെ അതിഗംഭീരമാണെന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം കേട്ടോ. വരകളായി കല്ല് പോലെ തോന്നിപ്പിക്കുന്ന ഇവനാണ് കല്ലൻ കീരൻ. ഇംഗ്ലീഷിൽ ടെറാപോൺ എന്നാണ് പറയുന്നത്. അപ്പോ ഫ്രഷ് വാട്ടറിലും സീ വാട്ടറിലും ഒക്കെ ജീവിക്കാൻ കഴിവുള്ള ആളാണ് കേട്ടോ ഇത്. പരിണാമത്തിന്റെ സന്തതി എന്ന് വിശേഷിപ്പിക്കാവുന്ന വളരെ റെയറായ ജീവിയാണ് അക്സലോട്ടൽ. വാക്കിംഗ് ഫിഷ് എന്നാണ് അക്സലോട്ടലിനെ അറിയപ്പെടുന്നത്. ആദ്യം കണ്ടപ്പോ വല്ലാത്ത കൗതുകം തോന്നി, കൂടുതൽ അറിഞ്ഞപ്പോൾ ഒരു ഇഷ്ടവും. കുഞ്ഞു വാവുകളുടെ പോലെ മൃദു സ്കിന്നുള്ള ഒരു ടെക്സ്ചറും ആരെയും ഒന്ന് ആകർഷിപ്പിക്കും. രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് പ്രകാരം ആക്ച്വൽ വൈൽഡ് അക്സലോട്ടൽ വംശനാശ ഭീഷണിയിലാണ്. മെക്സിക്കോ ആണ് ഇവരുടെ സ്വദേശം. ഇവിടെ ജീവിക്കുന്ന വൈൽഡ് അക്സലോട്ടൽ കുഞ്ഞുങ്ങൾക്ക് വളരാൻ പറ്റാത്ത സാഹചര്യമാണത്രേ. Thank you.
വരാലുകളുടെ ഇനത്തിൽപ്പെട്ട സ്പോട്ടഡ് മോൺറയാണിത്. ഇവർ ടോക്സിക് ആണ്, മനുഷ്യനെ കടിച്ചാൽ അപകടകാരി തന്നെയാണ്. എന്നിരുന്നാലും ഇവരെ കുഞ്ഞിലെ വാങ്ങിച്ച് അക്വാറിയത്തിൽ വളർത്തുന്നവരുമുണ്ട്. ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് മറൈൻ വേൾഡ്. ഇവിടെ ഒരു ഡാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഷാർക്ക് മറ്റേ ഷാർക്കിന്റെ താഴെയായിട്ട് കളിച്ചു നടക്കുന്നത് കാണാം. പിന്നെ നമ്മളൊരു വരാന്തയിലൂടെ വന്നപ്പോ കണ്ട ആർട്ട് വർക്കിന് താഴെയായിട്ട് ക്യാറ്റ് ഫിഷ് ഒക്കെ കിടക്കുന്നുണ്ട്. ഒരു സ്ക്രീനിൽ ഏതോ കടലിന്റെ ഹൈ HD വിഷ്വൽ പോലെ കണ്ണു തള്ളുന്നത്ര മീനുകൾ. ഒറ്റ നോട്ടത്തിൽ പിരാനയാണോ എന്ന് തോന്നുമെങ്കിലും ഇത് ആള് വേറെയാണ്. ആൽബിനോ റെഡ് പക്കു. ഇവയിൽ ഏറ്റവും പ്രധാന വ്യത്യാസം പക്കു സസ്യാഹാരിയാണ് എന്നതാണ്. പിന്നെ പിരാനയെ പോലെ കൂർത്ത പല്ലുകൾ ഇവയ്ക്കില്ല. എന്തായാലും ആൽബിനോ റെഡ് പക്കു ഇത്രയും അധികം ഒരുമിച്ച് നടക്കുന്നത് കാണാൻ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. ഇവിടുത്തെ ആംബിയൻസും ആ ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് ഇവരെ കാണാൻ നോക്കി നിൽക്കുക തന്നെ വേണം. അയ്യോ നല്ല രസമാണ് അല്ലേ. ഇനിയും നല്ല കാഴ്ചകൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്നതിന്റെ സൂചന പോലെ തോന്നി. ഓരോ സ്റ്റേജിലും ഓരോരോ മീനുകൾക്കും തീമിനും എല്ലാറ്റിനും ഒരു ഭംഗിയുണ്ട്. ഞാൻ മുന്ന് സൂചിപ്പിച്ച പോലെ മറൈൻ വേൾഡ് മീനുകളുടെ മാത്രമല്ല അതിനേക്കാൾ ടൂറിസ്റ്റിനെ എന്റർടൈൻ ചെയ്യിക്കാനും അവർക്ക് ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ റെഡിയായ സ്റ്റാഫ്സ് ഉണ്ട്. നമ്മൾ കാണാതെ പോകുന്ന പലതും അവർ നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട്. ആർട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു നിൽക്കാൻ തോന്നും. ആർട്ടും ലൈറ്റിങ്ങും ഒക്കെ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ മൂഡ് ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ആകെ കുത്തുകുത്തുള്ള ഈ തിരണ്ടികളെ പോൾക്കാ ഡോട്ടഡ് സ്റ്റിംഗ്രേ എന്നാണ് പറയാറ്. ഇവിടെയും നിങ്ങൾക്ക് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ പെയ്ഡ് ആണെന്ന് മാത്രം. സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും തിരണ്ടികൾ കുറച്ച് കുഴപ്പക്കാരൻ തന്നെയാണ് കേട്ടോ. മനുഷ്യനെ അപകടപ്പെടുത്താനും കൊല്ലാനും വരെയുള്ള കഴിവുള്ള വിഷമുള്ളാണ് ഇവരുടെ വാലിലുള്ളത്. അതുകൊണ്ട് തന്നെ തീരദേശത്തെ ഗോത്രവർഗക്കാർ ഈ മുള്ള് കുന്തമുനയായിട്ട് ഉപയോഗിക്കാറുണ്ടത്രേ. അക്രമകാരിയായ മത്സ്യമാണ് പിരാന. ശുദ്ധജല മത്സ്യമായ ഇവയെ ആമസോൺ നദിയിലാണ് കണ്ടുവരുന്നത്. ഇവയ്ക്ക് മനുഷ്യനടക്കമുള്ള മിക്ക ജീവജാലങ്ങളെയും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഭക്ഷിക്കാൻ സാധിക്കും. എന്നാൽ ഇവ മനുഷ്യനെ ആക്രമിച്ചതായി വളരെ അപൂർവമായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. കൂർത്ത പല്ലുകളും മാംസത്തോടുള്ള ആർത്തിയും ഇവയുടെ കുപ്രസിദ്ധിക്ക് കാരണമാണ്. രക്തത്തെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഇവ വേനൽക്കാലത്താണ് കൂടുതലും അക്രമികളാകാറുള്ളത്. നല്ല ഭംഗിയുള്ള അക്വാറിയത്തിൽ അരോവാന വിലസി നടക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു ആജാന ബാഹു ലുക്ക്. അരോവാന സൗത്ത് അമേരിക്കൻ നദികളായ ആമസോൺ, എസ്ക്യുബോ, ഒയാപോക് ഒക്കെയാണ് ഇവരുടെ ജന്മസ്ഥലം. എങ്കിലും ഇന്ന് ഒരു നല്ല ഓർണമെന്റ് ഫിഷ് ആയിട്ടാണ് അരോവാന അറിയപ്പെടുന്നത്. ഇവയെ വളർത്തുന്നത് ലക്കായി കരുതുന്നവരുമുണ്ട്. ലുക്കുകൊണ്ട് ഡ്രാഗൺ ഫിഷ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്.
ജലനിരപ്പിന്റെ പ്രതലത്തിൽ വിലസി നടക്കുന്ന പക്ഷികളെയും മറ്റും ചാടി പിടിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇവരെ മങ്കി ഫിഷ് എന്നും വിളിക്കുന്നവരുണ്ട്. വേൾഡിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ദി മോസ്റ്റ് അട്രാക്റ്റീവ് ഏരിയ, ദ ടണൽ അക്വേറിയം. ഇന്ത്യൻ റെയിൽവേ ബാംഗ്ലൂരിൽ ടണൽ അക്വേറിയം ഉണ്ടാക്കി എന്ന വലിയ വാർത്തയൊക്കെ ആകുന്നതിന് മുന്നേ നമ്മുടെ കൊച്ചു കേരളത്തിൽ ടണൽ അക്വേറിയം വന്നു കഴിഞ്ഞിരുന്നു. ഇതിൽ എത്ര പേർക്ക് അറിയാം എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങൾ മറൈൻ വേൾഡിന്റെ ഫോട്ടോ ഇട്ടപ്പോൾ എല്ലാവരുടെയും ചോദ്യം നിങ്ങൾ ബാംഗ്ലൂരിൽ എത്തിയോ എന്നാണ്. അപ്പോൾ ഈ മനോഹര കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ടണൽ അക്വേറിയത്തിന്റെ ഭംഗി. അരാപ്പൈമയും അലിഗേറ്റർ ഗാറുമൊക്കെ വിലസി നടക്കുന്ന ടണൽ അക്വേറിയം. എന്തായാലും ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഒരു അഭിമാന ഘടകം തന്നെയായി തോന്നിട്ടോ. ഇവിടെ കയറിയപ്പോൾ മുതൽ ഓരോ ജീവികളും കൗതുകം തരുന്ന, അറിവുകൾ തരുന്ന ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് തന്നത്. ഇതുകൂടാതെ പുറത്തു വരുമ്പോൾ കൈ കൊണ്ട് തന്നെ നമ്മുടെ കോഴി കാർപ്പിന് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കണ്ട് രസിക്കുന്ന കുഞ്ഞു വാവകൾക്ക് വെച്ചുന്ന ഫീഡിങ് ചെയ്യാനുള്ള ഫീഡിങ് റൂമും എക്സിറ്റിൽ തന്നെ ഉണ്ട്. അപ്പോ എല്ലാം കഴിഞ്ഞ് സോവിനിയർ ഷോപ്പിൽ നിന്നും ഷോപ്പിംഗ് ഒക്കെ നടത്തി പുറത്ത് കടന്ന് 16D മൂവി ഒക്കെ കണ്ട്, ബമ്പർ കാർ ഒക്കെ ഓടിച്ച്, ബേർഡ് ഫീഡിംഗ് ഒക്കെ നടത്തി ഒരു ഈവനിങ് അടിച്ചു പൊളിക്കാൻ ഇത് പോരെ അളിയാക്കും.